രാജ്യദ്രോഹം മുദ്രാവാക്യം വിളിച്ചാൽ അതിൽ തിരക്കില്ല, അതിന് സ്വാതന്ത്ര്യം ഉണ്ടോ? അതിന് എന്റെ ചോദ്യം അതാണ്, രാജ്യദ്രോഹം 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 രാജ്യദ്രോഹ മുദ്രാവാക്യം വിളിക്കാൻ രാജ്യദ്രോഹ മുദ്രാവാക്യം രാജ്യദ്രോഹ മുദ്രാവാക്യത്തെക്കാൾ അതിന് പോലും സ്വാതന്ത്ര്യമുണ്ട്. രാജ്യദ്രോഹ മുദ്രാവാക്യം വിളിക്കാൻ പോലും ഈ നാട്ടിൽ സ്വാതന്ത്ര്യം കൊടുക്കണം എന്ന് പറയുന്ന ആളുകൾ രാജ്യദ്രോഹം 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 രാജ്യദ്രോഹമാണോ? രാജ്യദ്രോഹത്തിനടക്കം നിങ്ങളെ മാധ്യമ പ്രവർത്തകരെ പ്രസ്താവന ശരിയാണോ തെറ്റാണോ? കേരളം ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പണ്ട് യു പി തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് പറഞ്ഞിരുന്നല്ലോ കേരളം ചോദിക്കുന്നു. നിങ്ങളാരും നിങ്ങളാരും കേരളത്തിന്റെ വക്താക്കളാകട്ടെ, കേരളത്തിന്റെ വക്താകാൻ ഞങ്ങൾക്കൊക്കെ നിങ്ങളെക്കാൾ അധികാരമുണ്ട്. അതുകൊണ്ട് കേരളമല്ല ഞാൻ ചോദിക്കുന്നത്, രാജ്യദ്രോഹ മുദ്രാവാക്യം വിളിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുന്ന ആളുകള് ഇപ്പൊ എന്താ ഇത്ര വലിയ തിരക്ക് കാണിക്കുന്നത്? ആളുകളെ വെട്ടിക്കൊന്നാൽ പിടിക്കാൻ പോലീസിന് തിരക്കില്ല, പക്ഷേ ഒരു പ്രസ്താവന നടത്തിയാൽ മണിക്കൂറുകൾക്കകം അറസ്റ്റ് ചെയ്ത് വെട്ടിക്കൊന്നാൽ തിരക്കില്ല, വെട്ടിക്കൊന്ന ആളുകള് നാട് വിട്ടുപോയി, നാട് വിട്ടുപോയി, വെട്ടിക്കൊന്ന ആളുകള് നാട് വിട്ടുപോയി, വെട്ടിക്കൊന്ന ആളുകള് നാട് വിട്ടുപോയി. പക്ഷേ എന്റെ മറുപടിയല്ലേ പറഞ്ഞത്, വെട്ടിക്കൊന്ന ആളുകള് നാട് വിട്ടുപോയി. ആ വെട്ടിക്കൊന്ന ആളുകള് നാട് വിട്ടുപോകുമ്പോ അതിനെ തടയാനില്ല. രാജ്യദ്രോഹ മുദ്രാവാക്യം വിളിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. അവരെ അറസ്റ്റ് ചെയ്യരുത്. പി സി ജോർജ് പറഞ്ഞതിന്റെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലപാട് എന്താണ്? മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലപാട് എന്താണ്? അല്ല, പി സി ജോർജ് പറഞ്ഞതിന്റെ എന്റെ മറുപടി കേട്ടോളൂ, എന്റെ മറുപടി കേട്ടോളൂ. രാജ്യദ്രോഹ മുദ്രാവാക്യം വിളിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് ഈ നാട്ടിൽ എന്ന് പറയുന്ന സി പി എം ഒരു പ്രസ്താവനയുടെ പേരിൽ അറസ്റ്റ് ചെയ്യാൻ ഇത്ര തിരക്കെന്തിന് കാണിക്കുന്നു?